നമസ്കാരം ചൈനീസ് ആപ്പുകൾ നിരോധിച്ച ഇന്ത്യയുടെ നടപടിയിൽ കടുത്ത ആശങ്ക ചൈന ചൈനീസ് വിദേശകാര്യ വക്താവാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തി വരികയാണ് എന്ന് വക്താവ് സാവു ലിജിയാൻ പ്രതികരിച്ചു അതിർത്തി സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ടിക്ടോക് അടക്കമുള്ള അൻപത്തി ഒൻപത് ചൈനീസ് ആപ്പുകൾക്കാണ് ഇന്ത്യ നിരോധനം കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയത് ഇന്ത്യയുടെ പരമാധികാരത്തിനും ഐക്യത്തിനും എതിരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര വിവര സാങ്കേതികവിദ്യ മന്ത്രാലയത്തിന് നടപടിയുണ്ടായത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഈ ആപ്പുകൾ ഭീഷണിയാണ് എന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെ തുടർന്ന് ചൈനീസ് ആപ്ലിക്കേഷനുകൾ നിരോധിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു ടിക്ടോക്കിന് പുറമെ ഷെയറിറ്റ് ഹലോ യു സി ബ്രൗസർ യു കെ മേക്കപ്പ് എം ഐ കമ്മ്യൂണിറ്റി ന്യൂസ് ഡോഗ് എക്സെന്റർ ക്യാം സ്കാന് യു സി ന്യൂസ് വി ചാറ്റ് യു വീഡിയോ എം ഐ വീഡിയോ കോൾ ഉൾപ്പെടെയുള്ള അൻപത്തി മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് നിരോധിച്ചിരിക്കുന്നത് ചൈനീസ് സർക്കാരിന്റെ ഡാറ്റകൾ ചോർത്തി നൽകുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ടിക്ടോക്ക് നിരോധിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് ഐ ടി ആക്ടിന്റെ അറുപത്തി ഈ ൾ നിരോധിച്ചിരിക്കുന്നത് രാജ്യസുരക്ഷ ഭീഷണിയാണ് ഈ ആപ്ലിക്കേഷനുകൾ എന്നാണ് കേന്ദ്ര ഐ ടി വകുപ്പ് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെയും സുരക്ഷയും ക്രമസമാധാന സംവിധാനത്തെയും ബാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷനുകൾ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിൽ മുന്നേറ്റുന്നതിലുള്ള ഇന്ത്യയിൽ പക്ഷേ ആപ്ലിക്കേഷനുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന കോടി ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം അതിർത്തിയിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈന ഇന്ത്യൻ വെബ്സൈറ്റുകളും ടി വി ചാനലുകളും ചൈനയിൽ ലഭ്യമല്ല എന്ന് വാർത്താ ഏജൻസിയായ എ എൻ ഐ ആണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ചൈനീസ് വെബ്സൈറ്റുകൾ ഇന്ത്യയിൽ ലഭ്യവുമാണ് എന്നാൽ ജൂൺ പതിനഞ്ചിനുണ്ടായ സംഘർഷത്തിന് ശേഷം ചൈനയിൽ വി പി എൻ സെർവറുകളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യൻ സൈറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുക ഐ പി ടി വി വഴിയുള്ള ടി വി ചാനലുകൾ ലഭ്യമാകുന്നുണ്ട് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന എക്സ്പ്രസ് വി പി എൻ ചൈനയിൽ നിലവിൽ ലഭ്യവുമല്ല ഒരു പബ്ലിക് ഇൻ്റർനെറ്റ് കണക്ഷനിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾക്ക് സ്വകാര്യ നെറ്റ്വർക്കുകൾ വഴി സൈറ്റുകൾ ഉപയോഗിക്കാം വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്നാൽ വി പി എൻ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള അഡ്വാൻസ്ഡ് ഫൈവോളുകൾ ചൈന നിർമ്മിച്ചിട്ടുമുണ്ട് കേന്ദ്ര സർക്കാർ അൻപത്തി ഒൻപത് ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്നതിന് മുൻപ് ചൈന ഇന്ത്യൻ മാധ്യമങ്ങളെ നിരോധിച്ചു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ശക്തമായ ഓൺലൈൻ സെൻസർഷിപ്പ് നിലനിൽക്കുന്ന രാജ്യമാണ് ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായിട്ടാണ് ശക്തമായ സെൻസർഷിപ്പ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പതിനായിരത്തിനു മുകളിലാണ് ഓരോ വർഷവും ചൈനയിൽ നിരോധിക്കപ്പെടുന്ന വെബ്സൈറ്റുകളുടെ എണ്ണമെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം പറയുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾക്കും ബ്ലുംബർഗ് ദ വാസ്റ്റിക് ജേർണൽ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ ചൈനയിൽ നിരോധനമാണ് നിലവിൽ